ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഹോപ്പ് എവ്രി വൺ ഇസ് ഫൈൻ. ഇന്ന് നമുക്ക് ലെറ്റ്സ് റീവിസിറ്റ് സെക്ഷനിലെ ആക്ടിവിറ്റി 3 അതുപോലെ ലെറ്റ്സ് എൻറിച്ച് അവർ വോക്യാബുലറി എന്ന സെഷനും നോക്കാം. സോ ലെറ്റ്സ് റീഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ. ദ ഫോളോവിങ് ആർ ദ മേജർ ഈവൻസ് ഇൻ ദ സ്റ്റോറി. സം ഓഫ് ദം ആർ ഫോൾസ് വൈൽ സം അതേഴ്സ് ആർ ട്രൂ. മാർക്ക് ദം ആസ് ട്രൂ ഓർ ഫോൾസ് ബൈ ടിക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് കോളം. സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് ട്രൂ ആണോ ഫോൾസ് ആണെന്നോ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ടിൽ അറൈവ്സ് അറ്റ് ദി പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക്. കറക്റ്റ് ആണ്, ട്രൂ ആണ്. ടിൽ മീറ്റ്സ് ദി ആർച്ച് ഡ്യൂക്ക്, ദാറ്റ്സ് ഓൾസോ ട്രൂ. ഹി ഷോസ് ദി പിക്ചർ ഓഫ് ഇൻഫൻറ്റ് ജീസസ് ടു ദി ആർച്ച് ഡ്യൂക്ക്. ഇൻഫൻറ്റ് ജീസസിൻ്റെ പിക്ചറാണോ ടിൽ കാണിച്ചു കൊടുത്തത്? അല്ല. സോ ദാറ്റ്സ് ഫോൾസ്. ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് അലൗസ് ടിൽ ടു മീറ്റ് ദി ആർച്ച് ഡ്യൂക്ക് അറ്റ് വൺസ്. ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ആർച്ച് ഡ്യൂക്കിനെ കാണാൻ ടില്ലിന് പെട്ടെന്ന് തന്നെ അനുവാദം കൊടുത്തു എന്നാണ് പറഞ്ഞത്. ദാറ്റ്സ് ഫോൾസ് അല്ലേ. അദ്ദേഹം ഗേറ്റിൽ തടഞ്ഞു നിർത്തല്ലേ ചെയ്തത്. നെക്സ്റ്റ് വൺ, ആർച്ച് ഡ്യൂക്ക് ഡയറക്ട്സ് ടിൽ ടു പെയിൻറ് ദെയർ പോർട്രേറ്റ്. ദാറ്റ്സ് ട്രൂ അല്ലേ. ആർച്ച് ഡ്യൂക്സ് ജെസ്റ്റർ ഓൾസോ പ്രൈസസ് ടിൽസ് പെയിൻറ്റിംഗ്. ആർച്ച് ഡ്യൂക്കിൻ്റെ ജെസ്റ്റർ, ആ കോമാളി, ടില്ലിൻ്റെ പെയിൻറ്റിങ്ങിന് പുകഴ്ത്തി പറഞ്ഞു. ഇല്ലല്ലോ. സോ ദാറ്റ് ഇസ് ഫോൾസ്. ദി ആർച്ച് ഡ്യൂക്ക് does not like to appoint till as the court painter. Does not like to appoint. That's false. അല്ലേ. ആർച്ച്ഡ്യൂക്കിന് ടില്ലിനെ കോർട്ട് പെയിൻ്റർ ആക്കാൻ താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഫോൾസ്. ടിൽ എൻജോയ്സ് ഡിന്നർ വിത്ത് ദി ആർച്ച് ഡ്യൂക്ക്. ദാറ്റ് ഇസ് ട്രൂ. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് സ്പെൻഡ് എ ഫോർട്ട് നൈറ്റ് ഇൻ ദി പാലസ് മെറി മേക്കിംഗ്. അല്ലേ. അവരവിടെ ഒരുപാട് ആസ്വദിച്ച് കഴിയുക ചെയ്തത്. ദി കോർട്ടിയേഴ്സ് ആസ്ക് till to paint them as they look like. Courtiers thangalde yatharth roopathil chitrathil varachu cherkanana aavashyapettathu. False. Next one, the courtiers praised till for his splendid painting. ആ കൊട്ടാരത്തിൽ എല്ലാവരും ആ മനോഹരമായ ചിത്രം കണ്ടിട്ട് ടില്ലിനെ അഭിനന്ദിച്ചു. That's true. Now the last one, till calmly walks out of the palace. Till ശാന്തനായിക്കൊണ്ട് കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. That's also true. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ മാർക്ക്ഡ് ഫോൾസ് ആൻഡ് റീ റൈറ്റ് ദം ബിലോ. ഇപ്പോൾ നമ്മൾ ഫോൾസ് എന്നെഴുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മൾ ഹി ഷോസ് ദി പിക്ചർ ഓഫ് ഇൻഫൻറ്റ് ജീസസ് ടു ദി ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞത് റോങ് ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് പറയേണ്ടത്? ഹി ഷോസ് ദി പിക്ചർ ഓഫ് ദി ക്വീൻ ടു ദി ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിന് ക്വീനിൻ്റെ പിക്ചർ അല്ലേ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് അലോസ് ടിൽ ടു മീറ്റ് ദി ആർച്ച് ഡ്യൂക്ക് അറ്റ് വൺസ്. Captain of the guards doesn't allow Till to meet the Archduke at once. Captain of the guards Tillinne pettennu thanne Archdukine kaananum anuvadichilla ennadana seri. Next nammal kandoru false statement aanu. Archduke's gesture also praises Till's painting ennu. Archduke-inte gesture Till-inte painting-ine praise cheyidittillallo. So what we have to say? Archduke's gesture doesn't praise Till's painting. Now let's see the next wrong statement. It is, the Archduke doesn't like to appoint Till as the court painter. Archduke-ne Till-ine court painter aakkan ishtamalla ennu. Pakshe he likes it. The Archduke likes to appoint Till as the court painter ennadana true. The courtiers ask Till to paint them as they look like. The courtiers ask Till not to paint them as they look like. Adalle seri. കോർട്ടേഴ്സിൻ്റെ ആവശ്യം അവരുടെ യഥാർത്ഥ രൂപത്തിൽ വരയ്ക്കരുത് എന്നായിരുന്നു. നോട്ട് ടു പെയിൻ്റ് ദം ആസ് ദേ ലുക്ക് ലൈക്ക്. നൗ ലെറ്റ്സ് മൂവ് ടു ദി വൊക്യാബുലറി സെഷൻ. ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്യാബുലറി. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി. ദി ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് വാസ് എ ടോൾ വെൽ ബിൽറ്റ് റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. ഹിയർ ദി വേർഡ് Well-built means with a strong physique. Well-built എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? നല്ല ഒത്ത ശരീരമുള്ള ഒരാൾ. Now find out the meanings of the words given below with well as the head word. You may refer to a dictionary if necessary. Well-built എന്നതുപോലെ well എന്ന ഹെഡ് വേർഡായി വരുന്ന വേറെയും ഒരുപാട് വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സ് ആവശ്യമെങ്കിൽ ഒരു ഡിക്ഷണറി യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ദ മീനിങ്സ് ആർ.
സൊ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാനിവിടെ ഓരോ വേർഡ്സും അതിൻ്റെ മീനിങ്ങും ടേബിളിലാക്കി കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? വെൽ ഓഫ്. വെൽ ഓഫ് എന്ന് വെച്ചാൽ ഇൻ എ ഗുഡ് പൊസിഷൻ ഓർ സിറ്റുവേഷൻ, എന്ന് വെച്ചാൽ നല്ല നിലയിലാണെന്നൊക്കെ പറയാം. വെൽ നോൺ. വെൽ നോൺ എന്ന് വെച്ചാൽ എന്താ? ഫേമസ്. ഫേമസ് പേഴ്സൺസിന് നമ്മൾ വെൽ നോൺ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. വെൽ ഇൻഫോംഡ് എന്നാരെയാ പറയുക? അദ്ദേഹത്തിന് ഒരുപാട്, ഒരു പ്രത്യേക വിഷയത്തിൽ ഒരുപാട് അറിവുള്ള ഒരാളെയാണ് ഹീ ഈസ് വെൽ ഇൻഫോംഡ് ഇൻ ദാറ്റ് സബ്ജെക്റ്റ് എന്ന് പറയാം. Having a lot of knowledge about a particular topic. നെക്സ്റ്റ് വൺ നമുക്കറിയാം, വെൽ വിഷർ. വെൽ വിഷർ എന്ന് ആരെയാ പറയാ? Someone who wants another person to be happy. നമ്മളൊരു അഭ്യുദയകാംക്ഷി എന്നൊക്കെ പറയും, അതായത് മറ്റൊരാൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഒരു വെൽ വിഷറാണെന്ന് പറയാം. വെൽ റെഡ് എന്നാരെയാ പറയാ? ഹാവിങ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് നോളജ് ബൈ റീഡിങ്. വായനയിലൂടെ ഒരുപാട് അറിവ് നേടിയ ആളുകളെയാണ് നമ്മൾ വെൽ റെഡ് എന്ന് പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നൗ റൈറ്റ് ഡൗൺ 5 more words വിത്ത് വെൽ ആസ് ദി ഹെഡ് വേർഡ് ഗിവിങ് ദെയർ മീനിങ്സ്. അപ്പോൾ ഇതുപോലുള്ള 5 വെൽ എന്ന ഹെഡ് വേർഡ് വരുന്ന വേർഡ്സും അതിൻ്റെ മീനിങ്സും എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം വേർഡ്സും അതിൻ്റെ മീനിങ്സും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെൽ ബീയിങ്. വെൽ ബീയിങ് എന്ന് വെച്ചാൽ എന്താ? ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കംഫർട്ടബിൾ. പിന്നെ വെൽ ബ്രെഡ്, ഹാവിങ് ഓർ ഷോയിങ് ഗുഡ് മാനേഴ്സ്. നല്ല സ്വഭാവ ഗുണമുള്ള ആളുകളെ നമ്മൾ വെൽ ബ്രെഡ് ആണെന്ന് പറയും. വെൽ ഗ്രൂംഡ് എന്ന് പറയുന്നതോ? ക്ലീൻ ആൻഡ് ടൈഡി ആയ വൃത്തിയുള്ളതിനെയാണ് നമ്മൾ വെൽ ഗ്രൂംഡ്. വെൽ നിറ്റ്, സ്ട്രോങ്ലി നിറ്റ്, നന്നായിട്ട് തുന്നിപ്പിടിപ്പിച്ചത്. വെൽ സെഡ്. വെൽ സെഡ് എന്നുള്ളത് ഒരു കമൻ്റാണ്, അതായത് ഒരു കാര്യം ഒരാൾ പറഞ്ഞതിനോട് നമ്മൾ കൂടി അംഗീകാരം കാണിക്കുന്നതിനെയാണ് വെൽ സെഡ്, നന്നായി പറഞ്ഞു എന്ന് പറയാം. വെൽ ടു ഡു. വെൽ ടു ഡു പേഴ്സൺ എന്ന് വെച്ചാൽ റിച്ച്, നല്ല ധനികനാണെന്നാണ് അർത്ഥം. വെൽ ബോൺ, എ പേഴ്സൺ ബോൺ ഇൻ ടു എ റിച്ച് ഫാമിലി. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളുകളെ നമ്മൾ വെൽ ബോൺ എന്ന് പറയും. വെൽ ഏൺഡ്. വെൽ ഏൺഡ് എന്ന് വെച്ചാൽ എന്താ? Something which is earned after a lot of effort. നല്ല അധ്വാനത്തിന് ശേഷം, വളരെ പരിശ്രമത്തിനു ശേഷം നമ്മൾ നേടിയെടുത്ത ഒരു കാര്യത്തെയാണ് വെൽ ഏൺഡ് എന്ന് പറയുക. വെൽ ഡൺ. വെൽ ഡൺ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരിയഡ് ഔട്ട് സക്സസ്ഫുള്ളി. ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും വെൽ ഡൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് സം ഓഫ് ദി വേർഡ്സ് യൂസ്ഡ് ഇൻ ദി ഫസ്റ്റ് 3 paragraphs ഓഫ് ദി സ്റ്റോറി. ഇൻ ദിസ് 3 columns വി ഹാവ് ഡിഫറെൻറ്റ് വേർഡ്സ് ഗിവൻ. നമുക്ക് നോക്കാം. ഫെദേഴ്സ്, ഗാർഡ്സ്, ലോഫേഴ്സ് ആൻഡ് സ്കെലിറ്റൻസ് ആണ് ഒരു കോളത്തിൽ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കോളം, സെക്കൻഡ് കോളം, അട്രാക്റ്റഡ്, ഡാൻസ്ഡ്, കോൾഡ്, ഡിസ്മൗണ്ടഡ്. ഇനി തേർഡ് കോളം, സ്മാർട്ട്ലി, handsomely, coolly, curiously. Here the words in column 1 have s attached to their root forms to form their plurals. ഈ ഫസ്റ്റ് കോളത്തിൻ്റെ പ്രത്യേകത എന്താ? ഫെദേഴ്സ്, ഗാർഡ്സ്, ലോഫേഴ്സ്, സ്കെലിറ്റൻസ് ഇവയെല്ലാം പ്ലൂറൽ ഫോംസ് ആണ്. അതായത് ഒരു വേർഡിൻ്റെ അവസാനം s എന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ തന്നെ പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്ന ഒരു രീതി. In column 2, ed is used with the root words to get the past forms of the verbs. ly is used in column 3 to show how something is done. These are examples for suffixes in English. അതായത് ഒരു വേർഡിന് ശേഷം ചേർത്ത് വരുന്ന s, ed, ly എന്നൊക്കെ ചേർത്ത് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ ആ കോളത്തിൽ കണ്ടത്. അതായത് ഒരു വേർഡിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അജക്റ്റീവ്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. സ്മാർട്ട്ലി, കൂൾലി എന്നൊക്കെ പറഞ്ഞതുപോലെ അജക്റ്റീവ്സ് ഡിസ്ക്രൈബിംഗ് വേർഡ്സാക്കി മാറ്റാനൊക്കെ പറ്റും. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന, ഒരു വേർഡിന് ശേഷം ചേർത്ത് കൊടുക്കുന്ന ഈ ലെറ്റേഴ്സിനെയാണ് നമ്മൾ സഫിക്സസ് എന്ന് പറയുന്നത്. സോ നമ്മളോടിവിടെ ചോദിച്ചിരിക്കുന്നത്, നൗ ഫിൽ ഇൻ ദി ഫോളോവിങ് ടേബിൾ ബൈ പിക്കിംഗ് അപ്പ് സഫിക്സ്ഡ് വേർഡ്സ് ലൈക്ക് ദോസ് അബവ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി പാരഗ്രാഫ്സ് ഓഫ് ദി സ്റ്റോറി. അതായത് സഫിക്സ് ചേർത്ത് വരുന്ന ഇതുപോലുള്ള മറ്റു വേർഡ്സ്, മറ്റു പാരഗ്രാഫ്സ് നോക്കിയിട്ട് ഈ ടേബിളിൽ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എസ് ചേർത്ത് വരുന്നതും ഇ ഡി ചേർത്ത് വരുന്നതും എൽ വൈ ചേർത്ത് വരുന്നതുമായ വേർഡ്സിനെ ലിസ്റ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ ക്യാപ്റ്റൻസ്, അനിമൽസ്, സ്പീസസ്
എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് കോളം പെയിൻറ്റഡ്, സീംഡ് ആൻഡ് സറൗണ്ടഡ് ആൻഡ് തേർഡ് കോളം ലോൺലി, സെർട്ടൻലി ആൻഡ് കാംലി. ഇത് കൂടാതെ ഇഷ്ടംപോലെ വേർഡ്സ് ഇതേപോലെ വരുന്നുണ്ട്. ഓക്കെ, റിക്വസ്റ്റ്സ്, ത്രെഡ്സ്, ഡിഷസ്, കമ്പാനിയൻസ്, കണ്ടിന്യൂഡ്, ഫിനിഷ്ഡ്, ഫോഴ്സ്ഡ്, ലീപ്ഡ്, ഈഗർലി, എക്സാക്ട്ലി, അങ്ങനെ ഒരുപാട് വേർഡ്സ് നമുക്ക് വേറെയും കാണാം. അപ്പം സഫിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹൗ ഡസ് ടിൽ അഡ്രസ് ദി ആർച്ച് ഡ്യൂക്ക്, ദി ക്വീൻ, ദി പെയിൻറ്റർ ആൻഡ് ദി ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്? പിക്ക് ഔട്ട് ദി വേർഡ്സ് യൂസ്ഡ് ബൈ ഹിം ടു അഡ്രസ് ദം. കംപ്ലീറ്റ് ദി ഫോളോവിങ് ടേബിൾ, ചൂസിങ് ദി അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൻ ബിലോ. സോ ഹൗ, എങ്ങനെയാണ് ടിൽ ഓരോരുത്തരെയും അഡ്രസ്സ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മിസ്സസ്, യുവർ ഹൈനസ്, മാഡം, മൈ ലോർഡ്, ഹർ ഹൈനസ്, മാം, യുവർ ലോർഡ്ഷിപ്പ്, സർ, മിസ്റ്റർ, മിസ്, മൈ ഡിയർ ഫെലോ. ഈ വേർഡ്സിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് ടിൽ മറ്റുള്ളവരെ അഡ്രസ്സ് ചെയ്തത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ടിൽ ആർച്ച് ഡ്യൂക്കിനെ മൈ ലോർഡ്, യുവർ ലോർഡ്ഷിപ്പ്, യുവർ ഹൈനസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ ക്വീനിന് ഹർ ഹൈനസ് എന്നും ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിന് സർ എന്നുമാണ് വിളിച്ചത്. പെയിൻറ്ററുമായിട്ട് ടിൽ കോൺവെർസേഷൻ ഒന്നും നടത്തുന്നില്ല, അതുകൊണ്ടൊന്നും വിളിക്കുന്നുമില്ല. ടില്ലിനെ തിരിച്ച് മൈ ഡിയർ ഫെല്ലോ എന്ന് വിളിക്കുന്നുണ്ട് ഡ്യൂക്ക് എന്ന് മാത്രം. ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ബോക്സിൽ തന്ന വേർഡ്സിൽ കോമൺലി യൂസ് ചെയ്യുന്നതും കോമൺലി യൂസ് ചെയ്യാത്തതുമായ വേർഡ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം മിസ്റ്റർ, മിസ്, മിസ്സിസ്, സർ, മാഡം, മാം ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. Your Highness, My Lord, Her Highness, Your Lordship, My Dear Fellow, ഇതൊന്നും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതല്ല. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി ആൻസേഴ്സ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി സെഷൻ ഫോർ ടുഡേ. താങ്ക് യു.